ഈ ആമന റസൂലും ഉണ്ടല്ലോ, അത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കാരണമാണ്. മക്കൾ വേടിച്ചു പോയാലും മക്കളെ നന്ദി ഈട് കാണിച്ചാലും വാപ്പാ ഉമ്മ ആമന റസൂല് മറക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ തരുന്ന ഒരു താരാട്ടാണ് ആമന റസൂല്. നിങ്ങളുടെ ഉമ്മ നിങ്ങൾ കരയുമ്മ കണ്ണീര് തുടയ്ക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ നെഞ്ചത്തിരുന്ന് കണ്ണീര് തുടയ്ക്കുന്നതാണ് ആമന റസൂല്. നിങ്ങൾ ഒറ്റപ്പെട്ട് നീറുമ്പോ നിങ്ങളുടെ നീറ്റലുകൾക്ക് പരിഹാരം വരുന്ന സ്നേഹസമ്പന്നനാണ് ആമന റസൂല്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോ നിങ്ങൾക്ക് കൂട്ടുവരുന്ന കൂട്ടുകാരനാണ് ആമന റസൂല്. നിങ്ങൾക്ക് വേദന കൊണ്ട് പൊളയുമ്പോ ആ വേദന മാറ്റിത്തരുന്ന വേദന സംഹാരിയാണ് ആമന റസൂല്. നിങ്ങൾ വഴിയറിയാതെ ഇരുണ്ടു നിൽക്കുമ്പോ അവിടെ ഒരു വെളിച്ചം വരുന്നുണ്ട്, ആ വെളിച്ചമാണ് ആമന റസൂല്. ആ വെളിച്ചമാണ് ആമന റസൂല്. ഉറക്കം വരാതെ രാത്രിയിൽ കിടന്ന് മക്കളെ കുറിച്ചോർത്ത് കുടുംബത്തെ കുറിച്ചോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഒരു സ്നേഹദൂതനെ പോലെ നിങ്ങളെ വാരി പുണരുന്ന ഒരു ദൂതനുണ്ടെങ്കിൽ അത് ആമന റസൂലുമാണ്. അല്ലാഹുവിന്റെ തൃപ്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മുഴുവനും വാങ്ങിയിട്ട്, അല്ലാഹു തന്ന നിഅമത്തുകളെ മുഴുവനും വാങ്ങിയിട്ട്, അല്ലാഹു തന്ന സമ്മാനങ്ങളെ മുഴുവനും വാങ്ങിയിട്ട് ആ പടച്ചവനെതിരെ നീങ്ങുന്നോ? എന്റെ കോഴിക്കോട്ടെ മുസ്ലിമേ, ഇതുവരെ അല്ലാഹുവോട് നല്ലതുപോലെ നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹ് ഇത്രയും കാലം അല്ലാഹു ആരോഗ്യം തന്നിട്ട് അതിനെ മുഴുവനും ഞാൻ അല്ലാഹുവല്ലാതെ മാറ്റിവെച്ചവരാൾ ഉസ്താ. ഇത്രയും കാലം അല്ലാഹ് നിഅമത്തുകളെ തന്നിട്ട് എല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചവനാണ് ഉസ്താദ്. അതുകൊണ്ട് എനിക്കും വേണം അല്ലാഹുവിന്റെ തൃപ്തി എന്ന തോന്നലുണ്ടെങ്കിൽ ഓദിക്കോ ചെറുപ്പക്കാരോ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂ. മോളെ മറക്കല്ലേ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മുഴുവനും പർവ്വതം പോലെ വളർന്നു നിന്നാലും ഒരു ഇളം തന്മന പോലെ നിന്നെ പടികി തലോടി സന്തോഷിപ്പിക്കുന്നതാണ് ആമന റസൂല് എന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളും. മറക്കല്ലേ, മനപ്പാടമാക്കാതെ മരിക്കല്ലേ, എല്ലാ ദിവസവും അത് പാരായണം ചെയ്യണേ. നീ മരിക്കുന്ന ദിവസം അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന ദിവസം നിന്നെ ആദരിക്കോ, നിന്നെ ബഹുമാനിക്കോ. നീ അന്നത്തെ ദിവസം ആമന റസൂല് ഓതിയവളാണ്, ഓതിയവനാണ് എന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് മരിക്കണേ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് ആമന റസൂല് നല്ലതാണ്. വയന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയുകയാണ്, വയന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന. ആമന റസൂല് നിരന്തരം ഓതുന്ന ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്താതെ സ്വർഗത്തിന്റെ വാതിലടയ്ക്കൂല. വയന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന. ആമന റസൂലിനെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു സ്വർഗത്തിൽ കടത്തിയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ആഗ്രഹിക്കാത്തവരാരാണ് ലോകത്തുള്ളത്? സ്വർഗം കൊതിക്കാത്തവരാരാണ് ലോകത്തുള്ളത്? ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ സ്വർഗം സൂരലോക മണിഹൂർ നിസാനീങ്ങളേ. സുഖം നൽക പുരുഷർക്കുള്ള നീങ്ങളേ. ബാക്കി വരികളുണ്ട്, ഇപ്പൊ പാടാൻ പറ്റില്ല. അറിഞ്ഞിടാത്തോണ്ടല്ല, അതൊരു പെണ്ണിനെ വിശദീകരിക്കുന്ന പാട്ടാണ്. കരിവണ്ടി നിറകുത്ത മുടി തടിവാലും. ബാക്കിയുടെ പറയുമ്പോ എല്ലാരും ഉപ്പാപ്പാര് പറയാം, വേണ്ട അത്ര മതി, ഇരിക്കട്ടെ. തക്കാളി കണ്ണുള്ള ജാമ്പയ്ക്ക് ചുണ്ടുള്ള, അങ്ങനെയൊക്കെ ഒരു പാട്ടില്ലേ പണ്ടത്തെ ഓഎംബി കുറിപ്പ് എഴുതിയൊരു പാട്ടുണ്ട്. തക്കാളി കണ്ണുള്ള ജാമ്പയ്ക്ക് ചുണ്ടുള്ള ചാട്ടുളിച്ചേലുള്ള പെണ്ണുണ്ട്, ചാമുണ്ടി വളപ്പിയിലെ കടലോരം തീരത്ത്. അതൊക്കെ നിങ്ങൾക്ക് മനപ്പാടാണ്. അങ്ങനെ ഒരു പെണ്ണിനെ വിശദീകരിക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് മനപ്പാടാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തെ, അത് മാത്രമല്ല, ചില ആളുകൾ പറയാൻ സ്വർഗത്തെ പെണ്ണ് മാത്രമേ ഉള്ളൂ നിങ്ങൾ തോന്നി ഇപ്പൊ വിശദീകരണം കേട്ടാൽ. അള്ളാഹുവിന്റെ സുന്ദര സ്വർഗത്തെ ആഗ്രഹിക്കാത്തവരാരാ? അള്ളാഹുവിന്റെ സുന്ദര സ്വർഗത്തെ കൊതിക്കാത്തവരാരാ? അള്ളാഹുവിന്റെ സുന്ദര സ്വർഗത്തെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാത്തവരാരാ? എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആമന റസൂലിനെ നിങ്ങൾ വൃത്തിയായി കൈകാര്യം ചെയ്താൽ അത് നിങ്ങളെ അല്ല
അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഉപയോഗിക്കണം മുസ്ലിമേ, ഓരോ താക്കോലും നമ്മൾ കൊണ്ട് പരിശ്രമിക്കണം മുസ്ലിമേ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഖുർആനിൽ എത്ര അത്ഭുതങ്ങളുണ്ട്. ഒരു മനോഹരമായ സംഭവം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവേ, അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. തോരീഖുൽ ബദലി റളിയല്ലാഹു അൻഹുവിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു. എപ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന സഹോദരനായിരുന്നു. ആമന റസൂലു ബിമാ ഉസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആമന റസൂല് പാരായണം ചെയ്യുന്ന സഹോദരനായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന സഹോദരനായിരുന്നു. എപ്പോഴും ഇങ്ങനെ പാരായണമാണ്, പ്രാർത്ഥനയാണ്, ദിക്റാണ്. തോരീഖുൽ ബദൽ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് നോക്കും. അല്ലാഹുവേ, തന്റെ സഹോദരൻ ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ക്ഷീണമുണ്ടെങ്കിലും കിടന്നുറങ്ങാതെ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോരീഖുൽ ബദൽ റളിയല്ലാഹു തആല അൻഹുവിനെ അത്ഭുതപ്പെടുത്തിയിട്ട് ഒരു ദിവസം ആ സഹോദരനെങ്ങും മരണപ്പെട്ടു പോയി. ഒരു ദിവസം ആ സഹോദരനെങ്ങും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണം മനുഷ്യനെ വല്ലാതെ തകർത്തു തരിപ്പണമാക്കി കളയും. കൂടെ പറപ്പുകളെ കൂട്ടുകാരെ, അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നാ നഊദുക മിൻ ഫുജഅത്തിൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കൊണ്ടാണ്. ദുബായിലെ ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിലെ ഹംസ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. സ്നേഹമുള്ള സഹോദരനാണ്. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന സഹോദരനാണ്. പാപപ്പെട്ട ഒരു സുഹൃത്താണ്. അല്ലാ, ആ സഹോദരന്റെ വാട്സപ്പിൽ ഒരു ഫോട്ടോയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുജന്റെ ഫോട്ടോയാണ്. സ്നേഹസാഗരത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു ദിവസം ആ സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് മുഴുവനും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. എന്റെ അനുജൻ മരണപ്പെട്ട ദിവസമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെറുപ്പമാണല്ലോ, അപ്പൊ നിങ്ങളുടെ അനുജൻ എങ്ങനെയാണ് മരണപ്പെട്ടു പോയത്? ഉസ്താദേ, പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. ഒരു വീട് വെക്കാനുള്ള സ്വപ്നം കൊണ്ട് നടന്നവനാണ്. ജീവിതത്തിന്റെ ഒരുപാട് സ്വപ്നം കണ്ടവനാണ്. തന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട മക്കളെ എവിടം വരെ എത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചവനാണ്. ദുബായിലെ മനോഹരമായ ആ ഭൂമിയിലൂടെ, സൂപ്പർ മാർക്കറ്റിലൂടെ, കച്ചവടത്തിലൂടെ തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചവനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇന്ന് എന്നോട് പറഞ്ഞത്, ഉസ്താദേ, അവന്റെ ചിരി കാണാൻ നല്ല രസമായിരുന്നു, നല്ല സ്നേഹമുള്ളവനായിരുന്നു, ഒരൊറ്റ നെഞ്ചു വേദനയോടുകൂടി വിട പറഞ്ഞു പോയവനാണ്. ഹംസ എന്ന സഹോദരൻ പറയുകയാണ്, ഉസ്താദേ, ചില രാത്രികൾ എനിക്ക് കിടന്നാൽ ഉറക്കം വരാറില്ല, ചില രാത്രികളിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരാറില്ല. അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ ഇവിടെ പറഞ്ഞു പോയിട്ട് എത്ര രാത്രികളാണ് ഉറങ്ങാതെ? അല്ലാഹുവേ, നീ തന്ന പരീക്ഷണത്തിൽ ക്ഷമിച്ചെങ്കിലും കരുണക്കടലായ അല്ലോ, വാപ്പയല്ലേ, ഉമ്മയല്ലേ, ബന്ധങ്ങളല്ലേ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുവോ, കിടന്നാൽ ഉറക്കം വരുവോ? മരണങ്ങൾ അങ്ങനെയാണ്, മരണങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ ഫുജഅത്തിൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഭക്ഷണം കഴിച്ച വീട്ടിലെ ഷെരീഫ് അവിടുന്ന് ഭക്ഷണം കഴിച്ചു, നല്ല റാഹത്തായിട്ട് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം പെട്ടെന്ന് തന്നു. ഞാൻ വളരെ വൈകിപ്പോയല്ലോ വന്നപ്പോ, അപ്പൊ അങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ അങ്ങനെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത് ഇൽമിനോടും ഹദീസിനോടുള്ള ഒരു താല്പര്യക്കുറവല്ലേ, ചെയ്യാൻ പാടില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ദറസ് നടത്തുമ്പോ ശരീരം നിറച്ച് സുഗന്ധം കൊണ്ട് പൊതിയുമായിരുന്നു എന്നാണ്. എന്റെ ഈ ഷാള് നിങ്ങളിങ്ങനെ ആ അതിലുണ്ടാവും അത്ര മുഴുവൻ. അതെങ്ങനെ, നമ്മൾ ഇൽമിന്റെ വേദി എങ്ങനെയാണ്, ഇൽമിന്റെ മജ്ലിസ് എങ്ങനെയാണ്, അപ്പൊ കുളിക്കാനും ഡ്രസ് മാറാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കി തന്നു ഷെരീഫ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഷെരീഫിന്റെ ഉപ്പായ പരിചയപ്പെട്ടു. പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയി. ഏകദേശം 6-7 വർഷമാവുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചില വിയോഗങ്ങൾ നമ്മുടെ മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കി കളയും. തോരീഖുൽ ബദലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ വിട പറഞ്ഞു പോയി.
എപ്പോഴും ഖുർആൻ ഓതുന്ന, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന, എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന സഹോദരൻ, വിട പറഞ്ഞു പോയപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല, താങ്ങാൻ കഴിഞ്ഞില്ല, ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുപോവുകയാണ് അല്ലാഹ്. അതിനു മുമ്പ് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും മയ്യത്ത് പൊതിയുമ്പോഴുമെല്ലാം തോരീഹുൽ മജ്ലി റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ അടർന്നു വീഴുന്നുണ്ട്. റബ്ബേ, എന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്നിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ മരിക്കുമ്പോ അല്ലാഹുവേ അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആരാണ് ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതല്ല, അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആരാണ് ഞങ്ങളുടെ സന്തൂക്ക് ചുമക്കുന്നതല്ല, അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ആരാണ് ഞങ്ങളുടെ കബറും എടുത്ത് നിൽക്കുന്നതല്ല. അറിയില്ല പടച്ചോനെ, ഇന്ന് ആർക്കും ദീനില്ലല്ലോ റബ്ബേ. കുടുംബത്തിന് സുബഹിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്! നിങ്ങൾ തന്നെ ചിന്തിച്ചാ മതി, നിങ്ങളുടെ ചെറിയ വീട്ടിന്റെ അകത്ത് ഖുർആൻ ഓതുന്ന എത്ര ആളുകളുണ്ട്! ആമന റസൂലും ആയത്തുൽ കുർസിയും മനഃപാഠമാക്കുന്ന എത്ര ആളുകളുണ്ട്! ആ വീട്ടിൽ നിന്നാണോ നിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് തേങ്ങിക്കരയുന്ന സഹോദരൻ ഉണ്ടാവുന്നത്? ആ വീട്ടിൽ നിന്നാണോ നിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന മക്കളുണ്ടാവുന്നത്? അല്ലാഹുവേ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്നാക്കണേ അല്ലോ. ഈ വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ മക്കൾ ഈമാനോടെ ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ അല്ലാഹുവേ നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. തോരീഹുൽ മജ്ലി റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, ഒരിക്കലും ആ യാത്ര മറക്കല്ലേ. ചാമുണ്ടി വളപ്പിലെ ഭർത്താവിന്റെ ബുള്ളറ്റിന്റെ പുറകിൽ ഇരുന്നിട്ട് ഊട്ടി വരെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച പെങ്ങള്, വയനാട് ചുരത്തിലൂടെ എനിക്കെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ബുള്ളറ്റിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് പോണമെന്ന് മോഹിക്കുന്ന മോളെ, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ യാത്രയിലും നിങ്ങൾ ഓർക്കണേ നിങ്ങളുടെ അവസാനത്തെ യാത്രയെ, നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന യാത്രയെ നിങ്ങൾ മറന്നു പോകല്ലേ, നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയെ മറന്നു പോകല്ലേ. 3 കഷണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് ഇങ്ങനെ സന്തൂഖിനെടുത്ത് വെച്ചിട്ട് ചുമന്നു കൊണ്ടുപോകുന്ന യാത്രയെ നിങ്ങൾ മറക്കല്ലേ, അതൊരു വല്ലാത്ത യാത്രയല്ലേ, അതൊരു വല്ലാത്ത യാത്രയല്ലേ. തോരീഹുൽ മജ്ലി റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദിക്കറി ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വന്ന് കബറും അടുത്തേക്ക് കൊണ്ടുവരികയാണ്. മയ്യത്ത് കബറും അകത്തിറക്കി വെച്ച് മയ്യത്തിന് വേണ്ടി തൽക്കീനോജി ദുആ ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. തോരീഖുൽ മജ്ലി റളിയല്ലാഹു അൻഹു മാത്രം പോകുന്നില്ല, എല്ലാവരും ഓരോന്നൊഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. തോരീഖുൽ മജ്ലി റളിയല്ലാഹു അൻഹു മാത്രം പോകുന്നില്ല, ഖബറിന്റെ ഭാഗം തിരിളു മൂടുകയാണ്, ഖബറിന്റെ ഭാഗം തിരിളു മൂടുകയാണ്. എല്ലാവരും അകന്നവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. തോരീഖുൽ മജ്ലി റളിയല്ലാഹു അൻഹു മാത്രം പോകുന്നില്ല, ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് തോരീഖുൽ മജ്ലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എനിക്ക് പോകാൻ തോന്നുന്നില്ല റബ്ബേ, എനിക്ക് പോകാൻ തോന്നുന്നില്ല അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു റബ്ബേ, എന്റെ കൂടപ്പുറപ്പായിരുന്നു അല്ലാ, നിന്റെ ഖുർആൻ ഒരിക്കലും ഒഴിവാക്കാത്തവനായിരുന്നു അല്ലാ, നിന്റെ ഖുർആൻ ഒരു ദിവസവും പാരായണം ഒഴിവാക്കാത്തവനായിരുന്നു അല്ലോ, എനിക്ക് സമാധാനം കിട്ടുന്നില്ല അല്ലോ, എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയല്ലോ. ഞാൻ വീട്ടിലേക്ക് പോയാൽ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല റബ്ബേ, ഞാൻ വീട്ടിലേക്ക് പോയാൽ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന് പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കണ്ണീര് തൂകിയിട്ട് ദുആ ചെയ്യുകയാണ്. പെട്ടെന്നറോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ
മധുര മനോഹരമായ ഈരടികൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. കബറിന്റെ ചാരത്തിലും ശ്രദ്ധിക്കുകയാണ്, എന്താണ് പടച്ചവനെ കേൾക്കുന്നത്, എവിടെയിരുന്നാണ് ഖുർആൻ ഓതുന്നത്, ആരാണ് ഖുർആൻ ഓതുന്നത്, ഭൂഗത നളം കെട്ടിക്കിടക്കുന്ന ശ്മശാനത്തിൽ ആരാണ് ഖുർആൻ ഓതുന്നത്. കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കബർത്താരന്റെ ചുറ്റുവട്ടത്ത് തോരിഹുൽ ബദിർ കണ്ടുവരുകയാണ്. ആരെയും കാണുന്നില്ല അല്ലോ, ആരെയും കാണുന്നില്ല അല്ലോ. പെട്ടെന്ന് തോന്നുകയാണ്, കബറിന്റെ അകത്തിനും നാണോ റബ്ബേ. കബറിലേക്ക് ചെല്ലുകയാണ്, തന്റെ കാതിനെ കൊണ്ടുവന്ന് കബറിന്റെ മണ്ണിലേക്ക് ചേർത്തു വെക്കുകയാണ്. അത്ഭുതമേ, മഹാത്ഭുതമേ, ആ കബറിന്റെ അകത്തിരുന്നുകൊണ്ട് തന്റെ സ്വന്തം കൂടെ പറപ്പ് ഖുർആൻ ഓതുന്ന മധുര മനോഹരമായ ശബ്ദം കേട്ടപ്പോ തോരിഹുൽ ബദിർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ, ഇനി എനിക്ക് പോകാൻ പടച്ചോനെ, എന്റെ സഹോദരന്റെ കബറിന്റെ അവസ്ഥ ആനന്ദദായകമാണെന്ന് എനിക്ക് മനസ്സിലായി റബ്ബേ എന്ന് പറഞ്ഞ മഹാനായ തോരിഹുൽ ബദിർ റളിയല്ലാഹു അൻഹു മടങ്ങി പോവുകയാണ്. പയ്യാനിക്കലിലെ പെങ്ങളെ, നിന്റെ കബറും ജഗത്ത് ഖുർആൻ ഓതണമെങ്കിൽ, അതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കണമെങ്കിൽ, അതിന്റെ സുഖം നീ ആസ്വദിക്കണമെങ്കിൽ, നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ നിവർത്തി നോക്കാൻ നിനക്ക് സമയം കിട്ടണ്ടേ മോളെ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമല്ലോ മോനെ. എന്തായാലും മരിക്കോടാ. ആരും ഇവിടെ 200 വർഷം വരെ ജീവിച്ചിരിക്കാമെന്ന് മോഹിക്കണ്ട. ചിലപ്പോ ഒരു വേദനയാകാ, ചിലപ്പോ ഒരു ആക്സിഡന്റാകാ, ചിലപ്പോ ഒരു മറിഞ്ഞു വീഴലാകാ, ചിലപ്പോ ഒരു മാരക രോഗമാകാ. അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേയല്ലോ. കടലോരത്ത് പഠിക്കു പോകുന്ന പാവങ്ങളെ എനർജി ഉള്ളവരാക്കാൻ, അവരെ ഹൃദയം അഴുക്കുചാലിൽ വീണ് അഴുക്കു വരണ്ടു പോകാതിരിക്കാൻ, വളർന്നു വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പെമ്മക്കളെ ഈമാനിന്റെ പ്രകാശ ഗോപുരങ്ങളാക്കി മാറ്റോ. ഈ സ്വലാത്തിലൂടെ പ്രിയപ്പെട്ടവർ പരിശ്രമിക്കുമ്പോ യജമാനനായ റബ്ബേ ഈ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേയല്ലോ, ഈ സ്വലാത്തിന്റെ പവർ കൊണ്ടവരെ രക്ഷപ്പെടുത്തണേയല്ലോ, ഇവരെ കരകയറ്റണ റബ്ബേ. ഈ നാടിന് വല്ല ആപത്തോ മുസീബത്തോ ദുഃഖ ദുരന്ത ദുരിതമോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അത്ഭുത സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് അതല്ലോ നീ തട്ടി മാറ്റണേ റബ്ബേ. തോരിഹുൽ ബദിർ റളിയല്ലാഹുവിന്റെ കൂടപ്പിറപ്പിന് കിട്ടിയതുപോലെ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടോ? അത്രയും കിട്ടിയില്ലെങ്കിലും നമ്മളെ മരണപ്പെട്ടാൽ ദുഃഖിച്ചിരിക്കുന്നത് എത്ര ദിവസം, ഓർത്തിരിക്കുന്നത് എത്ര ദിവസം, നീല ടാർപ്പ് കൊണ്ട് കെട്ടി കുറച്ച് കസേരൊക്കെ പറക്കിയിട്ട് കൂട്ടുകാരൊക്കെ ഫോൺ വിളിക്കട, അറിഞ്ഞാടാ സുധീറിന്റെ ആപ്പ് മരിച്ചടാ, അവന്റെ ഉമ്മ മരിച്ചടാ, അല്ലെങ്കിൽ അവൻ തന്നെ മരിച്ചടാ, അങ്ങനെ വിളിച്ച ഷുക്കൂർ സുധീർ ഷാനവാസ് എന്തൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ പെട്ടെന്ന് വരും, ഗൾഫിൽ മെസ്സേജ് ഇടും, എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ഫോട്ടോ ഇടും, ഇന്നാലില്ലാഹി ഇന്നാ റജീവ് ഇന്നാൾ മരണപ്പെട്ടു, അടിയിൽ ഇന്നാലില്ല സ്റ്റിക്കർ ഇങ്ങനെ വരും, സ്റ്റിക്കർ അള്ള പുറത്തു കൊടുക്കട്ടെ. മഹല്ല ഖതീബ് ഒന്ന് രണ്ട് ഉസ്താദ്മാരൊക്കെ ചിലപ്പോ അതിനകത്ത് ദുആയൊക്കെ ചെയ്യും. കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അവന്റെ പഴയ ഫോട്ടോയും കാണാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിനകത്ത് ഇട്ടാൽ പെട്ടെന്ന് അടിയിൽ വരും, പക്ഷേ കഴിഞ്ഞ മരിച്ചു തന്നെയല്ലേ, മരിച്ചവരെ ഫോട്ടോ ഒന്നും ഇതിനകത്ത് ഇടലേടെ. കഴിഞ്ഞു. സഹോദരിമാരെ നിങ്ങൾ ഓർക്കുക, ആരാണ് നമ്മളെ ഓർത്തിരിക്കുന്നത്? അത്ര ഭംഗി. പണ്ടത്തെ ആടുന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ മക്കൾ ഓർക്കുന്ന ഒരു കാലണ്ടേ, ആ കാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാപ്പ മരണപ്പെട്ട ഡേറ്റ് കറക്റ്റ് പറയുന്ന മക്കള് ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്ക് സംശയം. ഓ ഉസ്താദെ, 72 എന്റെ വാപ്പ മരിക്കും, തകർന്നു പോയി ഉസ്താദെ, ഞാൻ പിന്നെയാണ് ഞാൻ ഗൾഫിലേക്ക് കയറിയത്, പിന്നെ എന്റെ ജീവിതം മുഴുവനും എന്റെ വാപ്പയെ കുറിച്ചുള്ള ഓർമ്മകളായി, എന്റെ വാപ്പ കുടുംബത്തിന് വേണ്ടി അങ്ങനെ അങ്ങനെ പറയുന്ന എത്ര ആളുകൾ ഉണ്ടെന്നറിയോ. ഉമ്മയെ കുറിച്ച് പറയുമ്പോ തേങ്ങിക്കരയുന്ന മക്കൾ, ഉമ്മയെ കുറിച്ച് പറയുമ്പോ നെടുവീർപ്പിടുന്ന മക്കൾ, ഉസ്താദേ എന്റെ ഉമ്മ, എല്ലാം എന്റെ ഉമ്മയാണ്, ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും, ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും, അങ്ങനെ ആർത്തിയോടെ പറയുന്ന മക്കൾ ഇനി കുറഞ്ഞു വരിക, ഇനി കുറഞ്ഞു വരികയാണ്. അല്ലാഹു കാക്കണേ റഹ്മാനെ. ഇവിടെ സമദാനി സാഹിബിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സഹോദരൻ ഉണ്ട് ഇവിടെ. സമദാനിയുടെ പ്രസംഗത്തില് ഒരു ദിവസം ഞാൻ കേട്ടതാണ്, എന്റെ സ്നേഹസാഗരത്തിൽ വന്നപ്പോഴും പറഞ്ഞു എന്ന് പറഞ്ഞു, ഉമ്മയെ കുറിച്ച്
കുറിച്ച് ഇന്നത്തെ തലമുറയുടെ മക്കൾ പറയുന്നത്, അദ്ദേഹത്തിന് വല്ലാത്ത ചിന്തയാണ്, നമ്മൾ ആരും ചിന്തിക്കാത്ത ചില അത്ഭുത വർത്തമാനങ്ങൾ ചില സമയത്ത് അദ്ദേഹം പറയും. ആർക്ക് വേണം മാർക്ക്, നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ ഒരു വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വർത്തമാനമാണ്. അദ്ദേഹം പറയാണ്, ഇന്നത്തെ തലമുറ ഉമ്മയും വാപ്പയും ഒരു പെണ്ണും ആണും ഒരു ദിവസം തന്റെ കാമം തീർക്കാൻ വേണ്ടി വാരി പുണർന്നപ്പോൾ ഞാനുണ്ടായി എന്നതല്ലാതെ അമ്മാക്കും വാപ്പാക്കും എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചോദിക്കുന്ന മക്കളുടെ കാലമാണ്. അമ്മാവേ കാക്കണേ റബ്ബേ, ഉമ്മയുടെ വാപ്പയുടെ എല്ലാ മഹത്വങ്ങളെയും തകർത്തെറിയുന്ന വർത്തമാനമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ ഈ സ്നേഹസാഗരം നടത്തുന്നത് കൊണ്ട് അതിന്റെ ഗൗരവം എനിക്ക് നല്ലതുപോലെ അറിയാം. അവിടെ കഴിയുന്ന ഒരുമ്മമാരും ഒരു വാപ്പമാരും, ഉസ്താദേ ഞങ്ങളെ വലിച്ചെറിഞ്ഞ മക്കളെ നിങ്ങളെ ശപിക്കണം, നിങ്ങൾ വെറുക്കണം, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരുമ്മയുടെ ഡീറ്റെയിൽസ് മുഴുവനും മനസ്സിലാക്കിയപ്പോ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന സദസ്സിൽ നിങ്ങളുടെ വീട്, അഡ്രസ്, മകന്റെ പേര് ഉൾപ്പെടെ ഞാൻ പ്രസംഗിക്കും. നിങ്ങളെ വലിച്ചെറിഞ്ഞ് കടയോ കടലോരത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയ ആ പ്രിയപ്പെട്ട മകൻ സമുദായ മധ്യത്തിൽ ഒറ്റപ്പെടണം, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയാണ്, ഉസ്താദിന് കഴിയുമെങ്കിലും മൂന്നേരം എനിക്ക് ഭക്ഷണം തന്ന്, നിസ്കരിക്കാൻ വേണ്ടി ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലവും തന്നു, എന്നെ ഇവിടെ കിടത്തും. എന്റെ മോനെ ഉസ്താദ് പൊതുമധ്യത്തിൽ അവഹേളിക്ക, അവൻ പാവമാണ്, അവൻ അറിവില്ല, അവൻ കല്യാണം കഴിച്ചപ്പോ അവന്റെ പെണ്ണാണ് അവൻ അങ്ങനെ ആക്കിയത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, ഉസ്താദ് എന്റെ മോനെ കുറിച്ചൊന്നും പറയരുത്, അവന് കച്ചവടത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഒരു നാണയത്തൊട്ട് പോലും മരുന്നു വാങ്ങാൻ എടുത്തു കൊടുക്കാതെ ചവിട്ടി പുറത്താക്കിയ മകന് വേണ്ടി പറയാൻ ഈ ലോകത്ത് വേദനയോടെ പ്രസവിച്ച ഒരു ഉമ്മാക്ക് മാത്രമേ കഴിയൂ. എത്ര ഉമ്മമാരി കടലോരത്തുണ്ടാവും, ഈ പയ്യാനിക്കൽ ഉണ്ടാവും, ഈ ചാമുണ്ടി വളപ്പിൽ ഉണ്ടാവും, എത്ര ഉമ്മമാരുണ്ടാവും, നീറുന്നവർ, നീറി പുകയുന്നവർ എത്ര ഉണ്ടാവും. സദയെ നിങ്ങൾ പറഞ്ഞപ്പോ അത് എന്റെ മോനെ കുറിച്ച് പറയണ പോലെ എനിക്ക് തോന്നിപ്പോയി. ഒരു സ്നേഹമുള്ള വാക്ക്, ഉമ്മാന്നൊരു വിളി കേട്ടിട്ട് എത്ര നാളായി സദയ, ഞാൻ വല്ലപ്പോഴും വരും, ഒരു 100 രൂപ കൈ തരും, സുഖമാണോ എന്ന് പോലും ചോദിക്കരുത് സദയ. എന്റെ അവസ്ഥ വളക്ക് വളരെ പരിതാപകരമാണ്. അങ്ങനെ പറയുന്ന ഉമ്മമാരുള്ള നാട്ടിൽ ആ ഉമ്മമാര് പ്രസവിച്ച മക്കൾ എത്രയോ ബിസിനസിന്റെ തലപ്പത്തെത്തിയാലും ധിം എന്ന് പറഞ്ഞൊരു ദിവസം പൊട്ടും. ലോക ചരിത്രം അങ്ങനെയാണല്ലോ, ലോക ചരിത്രം അങ്ങനെയാണ്. ഉമ്മാന്റെ കണ്ണീര് മകനെ കാരണമായി സങ്കടപ്പെടുത്തി വേദനിച്ചുകൊണ്ട് വീണിട്ടുണ്ടെങ്കിൽ വാപ്പായി മോശമൊന്നുമല്ല. ചില ആളുകൾ പറയൂലേ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം മുപ്പയിൽ ഒഴിവാടേ. വാപ്പാടെ ശാപം ശാപമല്ലേ, വാപ്പാടെ പൊരുത്തക്കേട് പൊരുത്തക്കേടല്ലേ, വാപ്പാന്റെ കണ്ണീര് കണ്ണീരല്ലേ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പവറാണ് പവർ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട എന്റെ മകൻ എന്നെ തിരിച്ചുകുത്തുന്ന പാമ്പായി മാറിയല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചൊരു വാപ്പ നീറിയിട്ടുണ്ടെങ്കിൽ ആ മകൻ നീറാതെ മരിക്കൂല ലോകത്ത്. എല്ലാരും ഉമ്മയെ കുറിച്ച് എങ്ങനെ പറയും? വാപ്പാന്ന് പറഞ്ഞാൽ എന്താ വാടകയ്ക്കിടത്തെ? വാപ്പമാർ എത്രയാണ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്, എല്ലാം അങ്ങനെ ഒതുക്കി 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 നെഞ്ചും കൂടിനകത്ത് വെച്ചിട്ട് ആറ്റം ബോംബായിട്ട് നടന്നിട്ടുണ്ടാവാ. പല പ്രാവശ്യവും പ്രായം കൂടിയിട്ടും പെട്ടിയും കെട്ടി ഗൾഫിലേക്ക് പോകാനിറങ്ങുമ്പോ നാട്ടുകാരൊക്കെ ചോദിക്കും, ഈ വയസ്സുകാലത്ത് നിനക്ക് ഈ പണി നിർത്തിക്കൂടെ? പക്ഷേ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി ഒരു നെടുവീർപ്പിട്ടിട്ട് ആ വാപ്പാടെ ഒരു പോക്കുണ്ട്, ഇനിയും അവിടെ തന്നെ. എത്ര കുടുംബജീവിതം, മക്കളുടെ വളർച്ച കാണാൻ കഴിയാത്ത, കുടുംബജീവിതത്തിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയാത്ത, ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ മുഴുവനും ഒറ്റപ്പെടലും ഒരുവയിലത്ത് ഒറ്റക്ക് കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കരഞ്ഞും കിടന്ന് എരിച്ചു തീർത്ത മെഴുകുതിരി പോലെ ഇരിക്കുന്ന വാപ്പ നൊന്താൽ മക്കൾക്ക് അതിന്റെ ശാപം കിട്ടൂല. ആരാ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്?
മാക്ക് പവർ കൂടുതലാണ്, ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വാപ്പയല്ലേ, സാരമില്ല, നമുക്ക് ഞോണ്ടാം, നമുക്ക് തട്ടാം, നമുക്ക് തട്ടിക്കളിക്കാം, നമുക്ക് കിളവനെന്ന് വിളിക്കാം, നമുക്ക് കഴുതയെന്ന് വിളിക്കാം എന്ന് പറഞ്ഞ ആരും ചിന്തിക്കരുത്. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് ആരാണ് നമ്മുടെ കബറിന്റെ അടുത്തു വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഇന്നഹുന്ന യുർദീന റഹ്മാൻ. ഈ ആമന റസൂലു ഉണ്ടല്ലോ, അത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കാരണമാണ്. മക്കള് വേടിച്ചു പോയാലും മക്കള് നന്ദി ഈട് കാണിച്ചാലും വാപ്പാ ഉമ്മ ആമന റസൂല് മറക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ തരുന്ന ഒരു താരാട്ടാണ് ആമന റസൂലു. നിങ്ങളുടെ ഉമ്മ നിങ്ങൾ കരയുമ്മ കണ്ണീര് തുടയ്ക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ നെഞ്ചത്തിരുന്ന് കണ്ണീര് തുടയ്ക്കുന്നതാണ് ആമന റസൂലു. നിങ്ങൾ ഒറ്റപ്പെട്ട് നീറുമ്പോ നിങ്ങളുടെ നീറ്റലുകൾക്ക് പരിഹാരം വരുന്ന സ്നേഹസമ്പന്നനാണ് ആമന റസൂലു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോ നിങ്ങൾക്ക് കൂട്ടുവരുന്ന കൂട്ടുകാരനാണ് ആമന റസൂലു. നിങ്ങൾക്ക് വേദന കൊണ്ട് പുളയുമ്പോ ആ വേദന മാറ്റിത്തരുന്ന വേദന സംഹാരിയാണ് ആമന റസൂലു. നിങ്ങൾ വഴിയറിയാതെ ഇരുണ്ടു നിൽക്കുമ്പോ അവിടെ ഒരു വെളിച്ചം വരുന്നുണ്ട്, ആ വെളിച്ചമാണ് ആമന റസൂലു, ആ വെളിച്ചമാണ് ആമന റസൂലു. ഉറക്കം വരാതെ രാത്രിയിൽ കിടന്ന് മക്കളെ കുറിച്ചോർത്ത് കുടുംബത്തെ കുറിച്ചോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഒരു സ്നേഹദൂതനെ പോലെ നിങ്ങളെ വാരി പുണരുന്ന ഒരു ദൂതനുണ്ടെങ്കിൽ അത് ആമന റസൂലു ആണ്. അല്ലാഹുവിന്റെ തൃപ്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മുഴുവനും വാങ്ങിയിട്ട്, അല്ലാഹു തന്ന നിഅമത്തുകളെ മുഴുവനും വാങ്ങിയിട്ട്, അല്ലാഹു തന്ന സമ്മാനങ്ങളെ മുഴുവനും വാങ്ങിയിട്ട് ആ പടച്ചവനെതിരെ നീങ്ങുന്നോ? എന്റെ കോഴിക്കോട്ടെ മുസ്ലിമേ, ഇതുവരെ അല്ലാഹുവോട് നല്ലതുപോലെ നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹ് ഇത്രയും കാലം അല്ലാഹു ആരോഗ്യം തന്നിട്ട് അതിനെ മുഴുവനും ഞാൻ അല്ലാഹുവല്ലാതെ മാറ്റിവെച്ചവരാൾ ഉസ്താ. ഇത്രയും കാലം അല്ലാഹു നിഅമത്തുകളെ തന്നിട്ട് എല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചവനാണ് ഉസ്താദ്. അതുകൊണ്ട് എനിക്കും വേണം അല്ലാഹുവിന്റെ തൃപ്തി എന്ന തോന്നലുണ്ടെങ്കിൽ ഓദിക്കോ ചെറുപ്പക്കാരോ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂ. മോളെ മറക്കല്ലേ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മുഴുവനും പർവ്വതം പോലെ വളർന്നു നിന്നാലും ഒരു ഇളം തന്മന പോലെ നിന്നെ പടികി തലോടി സന്തോഷിപ്പിക്കുന്നതാണ് ആമന റസൂല് എന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളും. മറക്കല്ലേ, മനപ്പാടമാക്കാതെ മരിക്കല്ലേ, എല്ലാ ദിവസവും അത് പാരായണം ചെയ്യണേ. നീ മരിക്കുന്ന ദിവസം അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന ദിവസം നിന്നെ ആദരിക്കോ, നിന്നെ ബഹുമാനിക്കോ. നീ അന്നത്തെ ദിവസം ആമന റസൂല് ഓതിയവളാണ്, ഓതിയവനാണ് എന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് മരിക്കണേ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് ആമന റസൂല് നല്ലതാണ്. ഓരോരുത്തരല്ലാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ലോകത്ത് കാഴ്ചവെച്ച ത്യാഗങ്ങൾ എത്രയാണ്.